ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഓടി തളർന്നോ? ഹേ തളരേ, 10-12 kilometers ഞാൻ വളരെ ഈസി ആയിട്ട് ഓടും. ഒന്ന് കിതയ്ക്ക പോലുമില്ല, നല്ല സ്റ്റാമിന അല്ലേ. വളരെ സുന്ദരിയായിരിക്കുന്നല്ലോ. താങ്ക് യു അങ്കിൾ. ജയ എന്നെ അങ്കിൾ അങ്കിൾ എന്ന് വിളിക്കുമ്പോ കേൾക്കുന്നവർ വിചാരിക്കും ഞാനൊരു വയസ്സനാണെന്ന്. എനിക്കങ്ങനെ പ്രായമൊന്നും ആയിട്ടില്ല, വെറും 31 വയസ്സുള്ള ഒരു ബാച്ചിലർ ആണ് ഞാൻ. അയ്യോ, കണ്ട ഒരു 28 വയസ്സേ തോന്നുന്നു. ആണോ? അതെന്റെ വ്യായാമത്തിന്റെ ഗുണമാണ്, എക്സസൈസ്. ജയ വ്യായാമം ചെയ്യാറു? ഇല്ല. പിന്നെ ഇത്ര ഷേപ്പും ഭംഗിയൊക്കെ എങ്ങനെ കിട്ടി? കാശ് കൊടുത്ത് വാങ്ങിയതാ. അയ്യോ, എനിക്ക് ട്യൂഷൻ ഉണ്ട്. ട്യൂഷനോ? എന്താണ് സബ്ജക്ട്? മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സ് ആണോ? അതെന്റെ ഫേവറേറ്റ് സബ്ജക്ട് അല്ലേ. ജയക്ക് അറിയോ, ഐ ആം MSc ഇൻ മാത്തമാറ്റിക്സ്, യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ ആണ്. എന്നോട് പറഞ്ഞാ പോരെ, ഞാൻ പഠിപ്പിച്ചു തരില്ലേ? അങ്കിളിന് ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്, ഇറ്റ്സ് എ പ്ലഷർ. നമുക്കറിയാവുന്ന വിദ്യ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുന്നത് പുണ്യമല്ലേ. ഇതിനൊക്കെ വേണ്ടി ഇല്ലാത്ത സമയം ഉണ്ടാക്കാൻ ഞാൻ തയ്യാറാണ്. ബട്ട് ഫോർ യു ഓൺലി മൈ ഡിയർ സ്വീറ്റി. എന്താ, ഞാൻ പഠിപ്പിക്കുന്ന ഇഷ്ടമല്ലേ? അങ്കിളിന് എനിക്ക് ഭയങ്കര ഇഷ്ടം. കോവല, പെണ്ടി നടക്കാതെ ഇവിടെ തന്നെ ഉണ്ടാവണം, പറഞ്ഞു കേട്ടോ. ഹോസ്റ്റൽ രാത്രി നീന്തല കക്കാൻ പോകുന്നുണ്ടോ? വണ്ടി കയറിയ ഉടനെ തുറങ്ങും ഉറക്കം. അല്ല, ഞാനിപ്പോ എന്ത് ചെയ്യാനാ? നിന്നെയൊക്കെ ഡ്രൈവറായിട്ട് വെച്ചോണ്ടിരിക്കുന്ന എന്നെ വേണം തല്ലാൻ. പേര് ഡ്രൈവർ എന്നാണെങ്കിലും ജോലി മറ്റു വലതും അല്ലേ. ബുദ്ധിമുട്ടാണെ പോയിക്കോടാ, നിന്നേക്കാളും ബുദ്ധിയും കഴിവുള്ള പിള്ളേരെ എനിക്ക് വേറെ കിട്ടും. എന്റെ പൊന്ന് സാറേ, സാർ രാവിലെ ഉടക്കാൻ നിൽക്കാൻ പോയുള്ള ജോലി നോക്കിയാട്ട്, അല്ലെങ്കിൽ തന്നെ വിഷുവിനും സംക്രാന്തിക്കും ഒക്കെ ഓഫീസിൽ വരവ്. മതി, ഞാൻ നിർത്ത്. തോളിൽ നിന്ന് ചെവി നിന്നോ, പക്ഷെ തല മുഴുവനോട് തന്നെയല്ലേ കേട്ടോ. ഗുഡ് മോർണിംഗ് സാർ. 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 ഗുഡ് മോർണിംഗ്. ആ ഫയൽ എടുത്തു വെച്ചോ. ഏത് ഫയൽ സാർ? മറന്നുപോയോ? ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒന്ന് ഓർത്തു നോക്കിയേ. എന്താ ഇത്ര മറവി? ഇന്ന് എനിക്കത് കാണണം. ആ ഗോപല, ചെറിയ പണി. എന്താ എന്താ? നമുക്ക് മറ്റേ പാർട്ടി ഒന്ന് കാണണ്ടേ? ഏത് പാർട്ടി? ദേവതി. വേറെ ആളെ നോക്ക്, എനിക്ക് പറ്റില്ല. നീ കുറച്ചേരം കാറി കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ പോയാ മതിയാ. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ, അതെന്റെ ജോലിയല്ല. ഏത് ഫയലിന്റെ കാര്യം സാറ് പറഞ്ഞത്? ഓർമ്മ കിട്ടുന്നില്ല മേരി. ഇല്ല, എന്നോട് പറഞ്ഞിട്ടില്ല. മേരി പുതിയ ആളായതുകൊണ്ടാവും ഓർമ്മ കിട്ടാത്തത്. കെട്ടിക്കോളും. യെസ്, കം ഇൻ. ഇതെന്താ? ഒക്കെ സൈൻ ചെയ്തിട്ടെന്ന് പോവും. ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഓഫീസിൽ വന്നെങ്കിൽ ഇത്രയും പെൻഡിങ് വരില്ലായിരുന്നു. ഞാൻ ശ്രമിക്കാന്നിട്ടല്ല ഡേവിഡെ, ജോലി തിരക്കല്ലേ, ഓഫീസിലെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ. വീട്ടിലാണെങ്കിൽ 100 കൂട്ടം പ്രശ്നങ്ങളാ. അറിയാം, ഇവിടെ ഇപ്പൊ ഡേവിഡിന് മാനേജ് ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. അതെ അതെ. മേ ഐ കം ഇൻ സർ? യെസ് പ്ലീസ്. സാർ, ആ ഫയൽ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഡേവിഡ് പോയിക്കോളൂ, അർജന്റ് ആയ പല മാറ്റേഴ്സ് ഉണ്ട് അതില്, അതൊക്കെ നമുക്ക് ശരിയാക്കാവുന്നേ. മേരി. വേണ്ട സർ, ഞാൻ നിന്നോളാം. ജോലി ബുദ്ധിമുട്ടൊന്നുമില്ല. അധികം വർക്ക് റോസ്മേരിക്ക് തരരുതെന്ന് ഞാൻ ഡേവിഡിനോട് പറഞ്ഞിരുന്നു. ഈ സുന്ദരികളായ പെൺകുട്ടികൾ ഓവറായിട്ട് ജോലി ചെയ്താൽ അത് അവരുടെ സൗന്ദര്യത്തെ ബാധിക്കും. അതുകൊണ്ടല്ലേ പണ്ടുകാലത്ത് പെണ്ണുങ്ങൾ ജോലികളൊന്നും ചെയ്യാറുണ്ട്. നൃത്തം, സംഗീതം, അതുപോലെയുള്ള സുകുമാര കലകളിൽ ഏർപ്പെട്ട് അങ്ങനെ കഴിയുക. ജോലി ചെയ്ത് ക്ഷീണിച്ചു വരുന്ന പുരുഷന്മാരെ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും ശരീരം കൊണ്ടും സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് സ്ത്രീകളുടെ പ്രധാന ജോലി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സൗന്ദര്യത്തിന് വലിയ സ്ഥാനമുണ്ട്. വിരസമായിരിക്കുന്ന സമയത്ത് ഒരു നല്ല പാട്ട് കേൾക്കുക, വിടർന്ന ഒരു പൂവ് കാണുക, മേരിയെപ്പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കാണുക, ഇതൊക്കെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കും. എന്താ എന്റെ സംസാരം ബോറടിപ്പിച്ചോ? നമുക്ക് അങ്ങോട്ടിരിക്കാം. ഞാൻ സ്ത്രീകളോട് പൊതുവെ അധികം സംസാരിക്കാറില്ല. മേരിയെ കാണുമ്പോ എന്തോ സംസാരിക്കാൻ ഒരു രസം.
പേരിക്കറിയോ? ഈ ഫയലുകൾക്കിടയിലും ചായത്തോട്ടത്തിലും ഒന്നും വന്നുപെടേണ്ട ആളല്ല ഞാൻ. 10-30 വർഷം ജീവിച്ചു, എന്ത് നേടിയെന്ന് ചോദിച്ചാ ഒന്നുമില്ല, പിന്നെ കുറെ പണം, അതിലെന്ത് കാര്യം? നമ്മളെ മനസ്സിലാക്കുന്ന ഒരു സുഹൃത്ത്, ഓർമ്മിക്കാനൊരു പെൺകുട്ടി, ഒക്കെ വെറും സ്വപ്നങ്ങളാണ്. ജീവിതം വല്ലാതെ മടുപ്പ് തോന്നുന്നു. മേരിയെ കാണുമ്പോ എന്തോ ഒരാശ്വാസം. എന്താടാ മറ്റേ പാർട്ടിയെ കാണണ്ടേ? ഏത് പാർട്ടി? കുറച്ചു മുമ്പ് പറഞ്ഞോ, മറന്നുപോയോ? എല്ലാം വിശദീകരിച്ച് പറയണോ? മറ്റേ ഹോസ്റ്റലില്? വേണ്ട, മേരി പോയിക്കോളൂ, ഞാൻ വിളിപ്പിക്കാം. ശരി സാർ. ഓഫീസിലും കൃഷി തുടങ്ങിയില്ലേ? ഇത് നാളത്തെ കേസാ കേട്ടോ. അത് ഞാൻ നോക്കിക്കോളാം, നീ പോയി രേവതി ചെന്ന് കണ്ടോ. എന്ത് പറയണം, എടുത്തു വല്ലതും ഉണ്ടോ? ഞായറാഴ്ച ഒരു ഔട്ടിങ് പോരാൻ പറ്റുമെന്ന് ചോദിച്ചു. 5 മണിക്ക് മുമ്പ് ഹോസ്റ്റലിൽ കൊണ്ടുവിടാ. കോളേജിൽ പോണോ ഹോസ്റ്റലിൽ പോണോ? ലഞ്ച് ടൈമിന് ഹോസ്റ്റലിൽ പോയാൽ മതി. ചെല്ലടാ. പെങ്ങളെ, രേവതി എന്ന കുട്ടി കോളേജിൽ പോയോ? ഉണ്ടല്ലോ. പെങ്ങളുടെ പേരെന്താ? എന്റെ പേര് ഗോപാലകൃഷ്ണൻ. ഓ, നിങ്ങളാണല്ലേ ഗോപാലകൃഷ്ണൻ. ധാരാളം കേട്ടിട്ടുണ്ട്, കണ്ടതിലും വളരെ സന്തോഷം. പോട്ടെ രേവതി, ഒന്ന് വേഗം വാ, സമയായി. ദാ വരുന്നു. ഞാനാ ഗോപാലകൃഷ്ണൻ, വിഷ്ണു സാർ പറഞ്ഞിട്ട് വന്നതാ. അയ്യോ ഈശ്വരാ, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇവിടെ ആകെ പ്രശ്നമായിരിക്കുക. എന്താ എന്താ പ്രശ്നം? എല്ലാം മാറ്റിനറിഞ്ഞു. വിഷ്ണുവിന്റെ കത്തുകളൊക്കെ പിടിച്ചു, എല്ലാം ഡാഡിക്ക് അയച്ചു കൊടുക്കുന്നു പറഞ്ഞിരിക്കുക. സംഗതി പുലിപാലായോ? ഒരു കത്ത് വന്നാ പൊട്ടിച്ചിട്ടേ തരൂ, ഫോൺ വന്നാ തരില്ല, കാണാൻ ആള് വന്നാ അനുവദിക്കില്ല. കത്തിൽ പേര് വെക്കായിരുന്നു നന്നായി. കുറെ ചോദിച്ചെങ്കിലും വിഷ്ണുവിന്റെ പേര് ഞാൻ പറഞ്ഞില്ല. ഡാഡി അറിഞ്ഞു എന്നെ കൊന്നു കളയും. ഞാനറിയില്ല, മാറ്റൻ ഇവിടെ ഉണ്ടോന്ന് ചോദിക്കായിരുന്നു. അതെ, ഇതാണ് മാറ്റൻ. നിങ്ങൾക്കല്ലേ മാറ്റനോട് എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? പാടിപ്പോ. എന്തു വേണം? അത് പിന്നെ സാറ്, കുട്ടി ഇവിടെ വേക്കൻസി ഉണ്ടോ? എനിക്കൊരു സീറ്റ് വേണമായിരുന്നു. എന്റെ പെങ്ങളുണ്ട്, കോളേജ് പഠിച്ചോണ്ടിരിക്ക, ഒറ്റയ്ക്ക്. നിങ്ങളുടെ പേരല്ല, നിങ്ങളുടെ പെങ്ങളുടെ പേര്? മേരി. മേരിയോ? മേഴ്സി. ഏ മിസ്റ്റർ, നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചാണ് ഇവിടെ വന്നത്? ആ സത്യം പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ പിടിച്ച് ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. അല്ല സിസ്റ്റർ, സത്യമായിട്ട് ഞാൻ ഇവിടെ വാച്ച്മാൻ. അയ്യോ വാച്ച്മാൻ.